സന്ധ്യാസ് വ്ളോഗ് ആൻഡ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ഇഡ്ഡലി കൊണ്ട് വ്യത്യസ്തമായ ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കുറച്ച് മിച്ചം വന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഞാനിതിന് പേരിട്ടിരിക്കുന്നത് ചില്ലി ഇഡ്ഡലി എന്നാണ്. ഇഡ്ഡലി മസാല എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. നമ്മുടെ വീട്ടിലുള്ള പച്ചമുളക്, സവാള, തക്കാളി, മുളക് പൊടിയൊക്കെ കൊണ്ട് നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. തികച്ചും വെറൈറ്റി ആയതുകൊണ്ട് അവരിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ചില്ലി ഇഡലി ഉണ്ടാക്കാൻ നോക്കാം. ചില്ലി ഇഡലി റെഡിയാക്കാൻ വേണ്ടി ഞാൻ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചു, 3 ഇടത്തരം തക്കാളി അരിഞ്ഞു വെച്ചു. നമുക്കൊരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടി ആവശ്യമുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എടുത്തു വെച്ചു. 1 ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതുമാണ് ഇത്. ഇനി ഞാനൊരു 6 ഇഡലി ഇവിടെ ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കണ്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6-7 ഇഡലിയോളം എടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കൊരു 1/4 സ്പൂണോളം കായപ്പൊടി ആവശ്യമുണ്ട്. പിന്നെ 1/2 കപ്പോളം നാളികേരപ്പാലും എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഒന്ന് കടുക് വറക്കണം. അതിനുവേണ്ടി ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അവിടെ കടുക് പൊട്ടി. നമുക്ക് അതിലേക്കൊരു 2 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഏകദേശം മൂത്ത് വന്നു. നമുക്ക് 2-3 വറ്റൽമുളക് ചേർക്കണം. കറിവേപ്പിലേ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്, നമ്മുടെ കടുക് വറുത്തതൊക്കെ. ഇനി നമുക്ക് അതിലേക്ക് ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ഏകദേശം ഒന്ന് മൂത്ത് വന്നു. അപ്പൊ നമുക്ക് ആ പച്ചമുളക് 2 എണ്ണം അരിഞ്ഞു വെച്ച് ചേർത്ത് ഒന്നും കൂടെ മൂപ്പിക്കാം. നമ്മുടെ പച്ചമുളക് ഏകദേശം വാടി. ഇനി നമുക്ക് സവാള ചേർക്കണം. അതിനകത്തേക്ക് അരിഞ്ഞു വെച്ച് സവാള ചേർത്ത് അതും കൂടി വഴറ്റിയെടുക്കണം. സവാളക്കകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇടയ്ക്കിടയ്ക്ക് നോക്കി ആവശ്യത്തിന് ഇടാം. അപ്പം ഞാൻ കുറച്ചിട്ട് കൊടുത്തു. ഇനി നമുക്കിത് നല്ലപോലെ വാട്ടി മുരിയിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് വാട്ടിയെടുക്കണേ. അത് നമ്മൾ ആ വാടണ ആവശ്യമനുസരിച്ച് കൂട്ടിയും കുറച്ചും വയ്ക്കാം. സവാള ദാ മൂത്ത് റെഡിയായി വന്നു, കണ്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞപ്പൊടിയുടെ പച്ചമുളകൊക്കെ മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എടുത്തു വെച്ച കാശ്മീരി ചില്ലി ചേർക്കാം. ഇതിന്റെ പച്ചമണം മാറണവരെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുളകും മൂത്ത് വന്നു. ഞാനിപ്പോൾ ഈ പൊടികൾ ചേർക്കാൻ തുടങ്ങിയപ്പം ഞാൻ ഫ്ലെയിം ഏറ്റവും സ്ലോയിൽ വെച്ചേക്കുവാണ്, ഇല്ലെങ്കിൽ ചിലപ്പോൾ പൊടികൾ കരിഞ്ഞു പോകുമല്ലോ. ഇനി ഞാനിപ്പോൾ ഇവിടെ ചേർത്തേക്കണ 1/4 സ്പൂണോളം ഉലുവാപ്പൊടിയാണ്. നമ്മുടെ മസാലകളെല്ലാം ഏകദേശം ഉപ്പായി. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ തക്കാളിയാണ് ഇടുന്നത്. തക്കാളി നല്ലപോലെ വാടി വന്ന അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ചുപ്പും കൂടെ പോരാതെ വന്നു. ഞാനത് നോക്കി അതിനുശേഷം കുറച്ചുപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി വാടി പകുതിയോളം എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗരം മസാല ചേർക്കണം, നമ്മൾ എടുത്തു വെച്ച ഗരം മസാലപ്പൊടി. ഞാനിപ്പോൾ ഫ്ലെയിം മീഡിയത്തിൽ കുറച്ചും കൂടെ കൂട്ടി വെച്ചാണ് ഇത് ചെയ്യുന്നത്. തക്കാളി നല്ലപോലെ വാടി ശരിയായി വന്നു. ഇനി നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. മസാലയെല്ലാം നല്ല കറക്റ്റായിട്ട് റെഡിയായി വന്നു. ഇനി അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്തു. ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ അരിഞ്ഞു വെച്ച ഇഡലി ഇടാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി ഈ മസാല ഇഡലിയിലൊക്കെ നല്ലപോലെ പെരണ്ട് വന്ന രീതിയിൽ ഇളക്കി റെഡിയാക്കാം. ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടെ തൂക്കി കൊടുക്കണം. ഇനി വേറൊന്നും ചെയ്യാനില്ല. നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ ചില്ലി ഇഡലി ഇവിടെ റെഡിയായി. ഇതൊരു ഭയങ്കര വെറൈറ്റി അല്ലേ? ഇഡലി തിന്ന് മടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാം. അത്രയ്ക്ക് ഈസിയാണ്. എല്ലാം അരിഞ്ഞെടുക്കേണ്ട താമസമേ ഉള്ളൂ. ഈസി ആയിട്ട് റെഡിയാക്കാം. നമ്മുടെ
ചില്ലി ഇഡ്ഡലി റെഡിയായി ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി ഇതിന് ഭയങ്കര വ്യത്യസ്തതയും നല്ല ടേസ്റ്റുമാണ് നമുക്ക് ഇപ്പോൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കി മിച്ചം വന്ന് നാളെ രാവിലെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എല്ലാവർക്കും കൊടുക്കാം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം